എല്ലാവർക്കും താങ്ക് യു യൂണിവേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രശ്മി. അപ്പം എൻ്റെ മതവിശ്വാസം ഇന്നർ വർക്കിനെ ബാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഈ നമ്മള് ചക്ര ചാൻഡിങ്ങുകൾ ചെയ്യുന്നത് അല്ല യോഗ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദിക്കാറ്. അപ്പം മതവിശ്വാസം, നമ്മൾ ഏത് മതത്തിലാണെങ്കിലും ആ മതവിശ്വാസം നമ്മുടെ സ്പിരിച്വൽ ജേർണിയെ സഹായിക്കും. അതായത് നമ്മളെ നമുക്ക് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാന് അല്ലെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ വഴി, പ്രാർത്ഥന വഴിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ റിച്വൽസ് വഴി നമ്മളെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ റിലീജിയൻ നമ്മളെ സഹായിക്കും. അത് ഉറപ്പായിട്ട് സഹായിക്കും. പക്ഷേ ശരിക്കും ഉള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു റിലീജിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. പിന്നെ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞ് നമ്മൾ ഈ സ്പിരിച്വൽ ജേർണി അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പം, അതായത് ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ആ ഒരു ബിലീഫ് സിസ്റ്റമാണ്, നമ്മുടെ ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ മതം കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ഇങ്ങനത്തെ കണ്ടീഷനിങ്ങിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതായത് സ്പിരിച്വൽ ജേർണി ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ ഈ പറയുന്ന എല്ലാ ബൗണ്ടറിയിൽ നിന്നും പുറത്തു വരിക. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ കണ്ടീഷനിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മതത്തിൻ്റെതായ വിശ്വാസം ആയിക്കോട്ടെ അല്ലെ, രാഷ്ട്രീയപരമായ വിശ്വാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിലുള്ള വിശ്വാസം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള നമ്മളെ കണ്ടീഷനിങ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ കണ്ടീഷനിങ്ങിൽ നിന്നെല്ലാം പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്പിരിച്വൽ ജേർണി തന്നിരിക്കുന്നത്. അപ്പം സ്പിരിച്വൽ ജേർണിയിൽ ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരു സോളാണ്. നമ്മൾ ഈ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യാൻ വേണ്ടി, ഓരോ ലെസൺ പഠിച്ച് ഇവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഭൂമിയിൽ വന്നു, നമ്മുടെ സോൾ പർപ്പസ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു. ഇത്രയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ സോൾ ജേർണിക്കകത്ത് നമുക്ക് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ബൗണ്ടറികളും ഇല്ല. ആ ബൗണ്ടറിനെ എല്ലാം തകർത്തോണ്ടാണ് നമ്മുടെ ജേർണി മുൻപോട്ട് പോവുക. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പം അതൊരു അത് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടീസ് സ്കിപ്പ് ചെയ്യാം. ആ ഒരു പ്രാക്ടീസ് വിട്ടിട്ട് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്യാം. അങ്ങനെ ഇന്നർവർക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് കുറച്ച് കുറേ അങ്ങ് നമ്മൾ കുറേ മുമ്പോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന റിലീജിയൻ്റെതായ ഒരു ഒരു ബൗണ്ടറി നമുക്ക് തോന്നത്തില്ല. ഒരു എക്സ്പീരിയൻസ് പറയാം. ട്വിൻഫ്ലെയിം ജേർണിയുടെ സ്റ്റാർട് ടിങ് സമയത്ത് അന്ന് ഈ മലയാളത്തിലൊന്നും അധികം ചാനലുകളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഫോറിൻ ചാനലിയും ഇംഗ്ലീഷ് ചാനലിലായിരുന്നു ഒരു ചാനലിൽ ഇങ്ങനെ കാണുവാണ്. അപ്പൊ ഈ ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു സൈക്കോളജിസ്റ്റിന്റെ ചാനലിലാണ് കേട്ടോ. അപ്പൊ ഇയാള് പറയുന്നൊക്കെ കൃഷ്ണനെ രാധയുടെ കാര്യമൊക്കെ പറയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആരാണ്, ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത്, ഇയാളൊരു ഫോറിനർ ആണ്, ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഹിന്ദി ചാനൽ കണ്ടു. അവര് നോർത്ത് ഇന്ത്യൻ ആണ്, അവരൊരു ഹിന്ദുവാണ്. പക്ഷെ അവര് ഈ ആർക്കേഞ്ചൽസിനെ കുറിച്ച്, ഏഞ്ചൽസിനെ കുറിച്ച്, ആർക്കേഞ്ചൽ മൈക്കിളിന്റെ പ്രയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഞാൻ ഈ കാണുന്ന ഈ ചാനൽസ് എല്ലാം ട്വിൻ ഫ്ലെയിംസിന്റെ ചാനൽസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ആരാണ്, ഇവര് ഹിന്ദുവാണോ, ഇവര് ക്രിസ്ത്യൻ ആണോ, ആരാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പം ഈ പറയുന്ന നമ്മളുടെ ഈ, ഇപ്പൊ ഞാനും അത് തന്നെ പറയാറുണ്ട്, മന്ദ്രാസിനെ കുറിച്ചും പറയാറുണ്ട്, ഏഞ്ചൽസിനെ കുറിച്ചും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊന്നും ഇപ്പം അങ്ങനെ ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ടല്ല ഇപ്പൊ പറയുന്ന ഒരു പ്രാക്ടീസുകളും. അങ്ങനെ ആ ഒരു റിലീജിയന്റേതായ എല്ലാ ബൗണ്ടറിയും പോയി. പിന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഹോസ്റ്റലിൽ താമസിക്കുന്നവര്, അതായത് വേറെ ആളുകൾ കൂടെ ഉണ്ട് അല്ലെങ്കിൽ കാർമിക് പാർട്ട്നേഴ്സിന്റെ കൂടെ നിൽക്കുന്നവര്, അവർ പല ടോക്സിക് പാറ്റേണും കാണിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇന്നർ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ എങ്ങനെ ഇന്നർ വർക്ക് ചെയ്യും എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇന്നർ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം യൂണിവേഴ്സ് തന്നെ ഒരുക്കിത്തരും. ഇപ്പൊ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ ഇന്നർവർക്ക് ചെയ്തു തുടങ്ങിയ സമയത്ത് എല്ലാ സിറ്റുവേഷനും, ഞാൻ നിൽക്കുന്ന എല്ലാ സിറ്റുവേഷനും കാർമിക്കായിരുന്നു. പക്ഷെ ഇത് തുടങ്ങി കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ആ, അതായത് ആ തടസ്സങ്ങൾ മുഴുവൻ കുറഞ്ഞു തുടങ്ങി.
പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഇത് യൂണിവേഴ്സ് തന്നെ കൺട്രോൾ ചെയ്യുവാണ്, യൂണിവേഴ്സ് അവരെല്ലാം കൺട്രോൾ ചെയ്യുവാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്കെല്ലാം ചേഞ്ച് വരും, നമ്മുടെ വൈബ്രേഷനിൽ അവർക്കെല്ലാം ചേഞ്ചസ് വരും. അതായത് ഒന്നുകിൽ അവര് അതിലെ അതിന് ഒരു തടസ്സവും പറയത്തില്ല, അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് ബോധർ ചെയ്യത്തില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒന്നും ബോധർ ചെയ്യാത്ത രീതിയിലേക്ക് അവർക്ക് മാറ്റങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഏത് സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഇന്നർവർക്ക് സ്റ്റാർട്ട് ചെയ്യുക. യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്തോളൂ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരും. അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസുകളോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് എടുക്കണം, അതിനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ അത് വിട്ടേക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസുകളെല്ലാം ചെയ്തു പോവുക. പിന്നെ നമുക്ക് ഒരു പുറത്തു നിന്നൊരു ഹെൽപ്പ് എടുക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ വരും, ചില പ്രാക്ടീസ്, ചില കാര്യങ്ങൾ, ചില ഹീലിങ്ങുകളോ ചില കാര്യങ്ങൾ ഗൈഡൻസുകളൊക്കെ വരും. അത് യൂണിവേഴ്സ് തന്നെ അതിനുള്ള സാഹചര്യങ്ങളും ആ കറക്റ്റ് സമയമാകുമ്പോൾ ഒരുക്കി തരും. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഈ ആൻസെസ്ട്രൽ ഹീലിംഗ് ചെയ്യണം എന്നൊക്കെ ഞാൻ അങ്ങനെ കേട്ടു. അപ്പം ആൻസെസ്ട്രൽ ഹീലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ, അതിന്റെ പൂജകളൊക്കെ ചെയ്യണമെങ്കിൽ അന്വേഷിച്ച അറിയാം ഒത്തിരി എക്സ്പെൻസീവ് ആണ് അതൊക്കെ. അപ്പൊ അതെങ്ങനെ പറയും, അതെങ്ങനെ ചെയ്യാനാണ് എന്നൊക്കെ അത് വീട്ടിൽ പറഞ്ഞ് ഒക്കെ വേണമല്ലോ അത് ചെയ്യാൻ. അത് അത്ര എക്സ്പെൻസീവായ പൂജകളൊക്കെ എങ്ങനെയാണ് പറയുന്നത്, എന്ത് റീസൺ പറഞ്ഞിട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എന്നെ റിലേറ്റ് ചെയ്തിട്ടല്ല, അല്ലാതെ ഫാമിലിയിൽ ക്ലോസ് റിലേറ്റീവ്സിൽ എല്ലാ ഫാമിലിയിലെല്ലാം എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചു, ഓക്കെ എന്നാൽ അതിന്റെ ഒരു ആൻസെസ്റ്ററിന്റെ ഒരു പൂജ ചെയ്യാം എന്ന് തീരുമാനിച്ച് എല്ലാവരും കൂടെ തീരുമാനിച്ച് അങ്ങനെ ഒരു പൂജ നടന്നു. അപ്പൊ അതെനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാനതിനകത്ത് ഇൻവോൾവ് ചെയ്തില്ല, ഞാനത് ഇങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നു. കാരണം എന്റെ മൈൻഡിൽ അങ്ങനെ ഒരു തോന്നലൊന്നും, എന്തെങ്കിലും ഒരു ആൻസെസ്ട്രൽ കേഴ്സസ് കാണുമായിരിക്കും, ഞാൻ വേറെ കുറെ പ്രാക്ടീസ് എല്ലാം ചെയ്തു വരുന്നുണ്ട്, പക്ഷെ ഈ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. വന്ന സമയത്ത് തന്നെ അത് നടക്കുകയും ചെയ്യും. അതെങ്ങനെ നടന്നു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പൊ യൂണിവേഴ്സ് തന്നെ നമുക്ക് എന്ത് കാര്യം ചെയ്യണം എന്ന് നമ്മൾക്ക് തോന്നിയാലും അതിനുള്ള ഒരു സാഹചര്യത്തെ യൂണിവേഴ്സ് തന്നെ ഒരുക്കി തന്നുള്ളൂ. അതുകൊണ്ട് കാർമിക് പാർട്ണർ കൂടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർമിക് സിറ്റുവേഷനിലാണെന്നോ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്നോ അങ്ങനത്തെ നിങ്ങളുടെ ഇപ്പൊ ഉള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷനെയും കുറിച്ചും ആലോചിക്കണം. സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂടെയുള്ള സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വന്നോളൂ. താങ്ക് യു.